Dubai Gold and Diamonds, Pride of Generations. Perinelmanna Road, Pattambi. പട്ടാമ്പി ബൈപ്പാസ് റോഡിന്റെ നവീകരണ പ്രവൃത്തികൾക്ക് നടപടിയായി. 2 കോടി രൂപ ചെലവിലാണ് നവീകരണം. ടെൻഡർ നടപടികൾ പൂർത്തിയായതോടെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും. പട്ടാമ്പി ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് വർഷങ്ങൾക്ക് മുമ്പ് മേലെ പട്ടാമ്പി പെന്നമ്മണ്ണ മാർക്കറ്റ് പരിസരത്തു നിന്നും മുതുല പഞ്ചായത്തിലെ പെരുമുടൂർ ഗേറ്റിനെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ബൈപ്പാസ് റോഡിന്റെ നടപടികൾ ആരംഭിച്ചത്. ആദ്യഘട്ട പ്രവൃത്തികൾ പൂർത്തിയായിട്ട് വർഷങ്ങൾ ഏറെയായി. ഇപ്പോൾ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 കോടി രൂപയാണ് പദ്ധതിക്കായി സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഇതിന്റെ ടെൻഡർ നടപടികളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ഇന്റർലോക്ക് കട്ട് വിരിക്കലും കോൺക്രീറ്റ് പ്രവൃത്തികളുമാണ് 2 കോടി രൂപ ചെലവിൽ പോർട്ടിൽ നടപ്പാക്കുന്നത്. ടെൻഡർ നടപടികൾ പൂർത്തിയായ സാഹചര്യത്തിൽ ഉടൻ തന്നെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനാകുമെന്ന് പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയും വൈസ് ചെയർമാൻ ടി പി ഷാജിയും വ്യക്തമാക്കി. ആണ് പട്ടാമ്പി ബൈപ്പാസിന് രൂപം നൽകിയിട്ടുണ്ടായിരുന്നത്. അന്ന് പിന്നെ ഒരു പ്രാഥമിക പ്രവർത്തനങ്ങൾ, ഒരു ചെറിയ രീതിയിലൊരു റോഡ്, 8 മീറ്റർ റോഡ് കണ്ടെത്തി, ഒരു മെറ്റലിംഗ് പ്രവർത്തനം മാത്രമാണ് അന്ന് പൂർത്തീകരിച്ചത്. പിന്നീട് അതിനുശേഷം നിരവധി വർഷക്കാലത്തെ എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകളുടെയും ആവശ്യപ്രകാരം റീബിൽഡ് കേരളയിൽ നിന്ന് എം എൽ എ മുൻകൈയെടുത്ത് 2 കോടി രൂപ അതിന് അനുവദിച്ചിട്ടുണ്ട്. പട്ടാമ്പി നഗരസഭയാണ് അതിൻ്റെ ഇംപ്ലിമെൻ്റ് ഏജൻസി. അത് കഴിഞ്ഞ ദിവസം ടെൻഡർ ക്ഷണിച്ചു. 21-ാം തീയതി ടെൻഡർ പരിശോധിച്ചപ്പോൾ 8 ആളുകൾ അതിന് ടെൻഡർ തന്നിട്ടുണ്ട്. അതിൽ 27% ബിലോ റേറ്റിന് തന്ന പട്ടാമ്പി ഓങ്ങല്ലൂർ സ്വദേശിക്ക് ടെൻഡർ നൽകിയിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ അംഗീകാരവും നഗരസഭാ ഭരണസമിതി തീരുമാനം എടുത്തിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ 1-2 ആഴ്ചകൾക്കകം തന്നെ അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നതാണ്. പട്ടാമ്പി ബൈപ്പാസ് റോഡ് എന്നത് ഏറെ കാലത്തെ ആവശ്യമാണ്. മേലെ പട്ടാമ്പി മുതൽ നഗരസഭ അതിർത്തി വരെയുള്ള ഭാഗങ്ങളിലുള്ള പ്രവൃത്തികളാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നത്. പട്ടാമ്പി മുതുതല പഞ്ചായത്തുകളിലൂടെയാണ് ബൈപ്പാസ് റോഡ് കടന്നു പോകുന്നത്. ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ പട്ടാമ്പി ടൗണിലെ ഗതാഗതക്കുരുക്കിന് അല്പം ആശ്വാസം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഉടൻ തന്നെ റോഡ് യാഥാർത്ഥ്യമാക്കാനാണ് ലക്ഷ്യമെന്നും നഗരസഭാ അധികൃതർ വ്യക്തമാക്കി.